ഈ അടുത്ത കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ലൗ ജിഹാദ് എന്ന് പറഞ്ഞൊരു വാചകം. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ലേ ഇല്ല. ഒരാ മുസ്ലിമും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരന്യ സ്ത്രീയെ പ്രേമിക്കുക എന്ന് പറയുന്നതിനും ഇസ്ലാം പറയുന്ന ഭാഷ ഫാഹിസത്ത് എന്നാണ്. ഫാഹിസത്ത് എന്നാണ് അതിന്റെ പേര്. ജിഹാദ് എന്നല്ല, വഷളത്തരം എന്നാണ് അതിന്റെ പേര്. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് അതാ വികാരത്തോടെ നോക്കൽ തന്നെ ഹറാമാണ്. വികാരമില്ലെങ്കിലും ഹറാമാണെന്നാണ് പണ്ഡിതന്മാര് ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കുമ്പോൾ ഒരന്യ പെണ്ണിനെ നോക്കുകയോ അരന്യ പെണ്ണുമായി സംസാരിക്കുകയോ ഒരന്യ പെണ്ണുമായി ബന്ധപ്പെടുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ലൗ ജിഹാദ് ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലേ ഇല്ലെന്ന് മാത്രമല്ല, അത് പച്ചഹറാമാണ്, 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 അത് ഫാഹിസത്താണ്. ലോകത്തൊരു മുസ്ലിമും അമുസ്ലിമും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ആ സമാധാനത്തിന്റെ സന്ദേശത്തെ ഫസാദിന ജിഹാദ് എന്ന് പേര് വെച്ച് സ്വർഗമാകുന്ന വീട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കലാണ് വർഗീയത എന്ന് പറയുന്നത്. ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ സ്വയം തന്നെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇവിടെ ഓരോരുത്തരും ആയുധം നിർമ്മിച്ച് സ്വയം രക്ഷയ്ക്ക് എന്ന പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് അപകടങ്ങൾ പലതും സംഭവിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മറികടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരു ഭാഗത്ത് മുസ്ലിം സൈന്യമാണ്, മറ്റൊരു ഭാഗത്ത് അമുസ്ലിം സൈന്യമാണ്. അവർക്കിടയിൽ രാഷ്ട്രവും രാഷ്ട്രവും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലാതെ ഏതെങ്കിലും വ്യക്തികളോ കമ്മിറ്റികളോ നിയമം കയ്യിലെടുത്തതല്ല. ആ യുദ്ധത്തിനിടയിൽ അന്നത്തെ യുദ്ധം ഇന്നത്തതുപോലെ മിസൈലുകൾ കൊണ്ടുപോയിരുന്ന യുദ്ധമല്ല, മറിച്ച് വാളും പരിചയം എടുത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടമാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രതിയോഗിയായ അമുസ്ലിമിനോട് ചോദിച്ചു, ഞാനും നിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, എനിക്ക് നിസ്കാര സമയമായി, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരല്പം സമയം അനുവദിക്കുമോ, കുറഞ്ഞ സമയം നമുക്ക് യുദ്ധം നിർത്തിക്കൂടെ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അബ്ദുല്ലാഹി മുബാറക് അല്ലാഹു നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞു വന്നു, യുദ്ധം വീണ്ടും തുടർന്നു. ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അമുസ്ലിമിന്റെ പ്രാർത്ഥനയുടെ സമയമായി. അദ്ദേഹം ഒരു വിഗ്രഹത്തിന് സാഷ്ടാംഗം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്റെ പ്രാർത്ഥനയുടെ സമയമായി, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം നിർത്തിക്കൂടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞു നിർത്താം, അല്പസമയം നിർത്തിവെച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്താണെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് നോക്കി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഒരു വിഗ്രഹത്തിന് സാഷ്ടാംഗം ചെയ്യുകയാണ്. അത് ഇസ്ലാമിക ദൃശയപ്രകാരം അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ മനസ്സിൽ തോന്നി, ഇയാൾ ഈ സാഷ്ടാംഗം ചെയ്ത സമയത്ത് എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് വെട്ടിയാൽ എന്താ, എന്നാ പിന്നെ ഇദ്ദേഹമായി പോരാട്ടം വേണ്ടല്ലോ. അങ്ങനെ വാളിങ്ങെടുത്തു. വെട്ടാൻ വേണ്ടി വരുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ഔഫു ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കരാറ് പാലിക്കണം, കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചത് ഖുർആനിനെതിരായി പോയി. എന്റെ പ്രതിയോഗിയായ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ അമുസ്ലിം സഹോദരനും ഞാനും കരാറാണ്, തൽക്കാലം യുദ്ധം വേണ്ട, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കാമെന്നത്. അത് ഞാൻ ലംഘിക്കുകയാണ് ചെയ്യുന്നത്, അത് തെറ്റാണല്ലോ, ഖുർആൻ പറഞ്ഞതിനെതിരാണല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അല്ലാഹു അൻഹു പൊട്ടി 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 അങ്ങ് കരഞ്ഞു. അപ്പോൾ ആ മജൂസിയുടെ അദ്ദേഹത്തിന്റെ ആ സാഷ്ടാംഗം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ലോകപ്രശസ്ത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ കരയുന്നത്, എന്റെ മനസ്സിലൊരു ദുഷിച്ച ചിന്ത വന്നു. നമ്മൾ തമ്മിൽ കരാറായിരുന്നു പരസ്പരം സൗഹൃദത്തിൽ നിങ്ങൾക്ക് അവിടെ സാഷ്ടാംഗം ചെയ്യാൻ അവസരം തരാൻ. നിങ്ങൾ എനിക്ക് നേരത്തെ തന്നതാണ്,
അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ പൈശാചികമായ ഒരു ചിന്ത വന്നു, നിങ്ങളെ അങ്ങ് വെട്ടിയാൽ എന്താ? അപ്പോൾ എന്റെ രാജാവായ റബ്ബ് എന്നെ ഓർമ്മിപ്പിക്കുന്ന വിധം അവന്റെ ഖുർആനിലെ ആയത്ത് ഞാനിതാ കേൾക്കുന്നു, ആരാണ് ഓതുന്നതെന്നറിയില്ല. കരാറ് പാലിച്ചോളം ചോദ്യപ്പോഴും ഞാൻ അതിനാൽ പേടിച്ചു കുറച്ചുപോയി. ആ മജൂസി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആ പടച്ചവനെയും ഖുർആനെയും അംഗീകരിക്കാത്തവനാണ്, പക്ഷേ ഇത്രത്തോളം നിഷ്കർഷതയുള്ള, ഇത്രത്തോളം സത്യസന്ധതയുള്ള, ഇത്രത്തോളം വഞ്ചനയില്ലാത്ത, ഇത്രയും സത്യസന്ധമായ ഒരു പ്രസ്ഥാനത്തിലാണ് നിങ്ങളുള്ളതെന്നും അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾക്ക് ലോക സിട്ടാവ് തന്നതെന്നും എനിക്ക് ബോധ്യപ്പെട്ടുപോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതാണ് ഇസ്ലാമിക രീതി എന്ന് പറയുന്നത്, പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന രീതി എന്ന് പറയുന്നത്.